ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം മടങ്ങിയെത്തിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്തു ബ്രൈറ്റൺ. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് ബ്രൈറ്റൺ യുണൈറ്റഡിനെ കീഴടക്കിയത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും കാര്യമായ മാറ്റം ഇലവനിൽ വരുത്തിയാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങിയത്. മത്സരത്തിൻ്റെ 20-ാം മിനിറ്റിൽ ബ്രൈറ്റൺ ആദ്യ ലീഡെടുത്തു. വലതുവശത്തു നിന്നെത്തിയ അഡിംഗ്രയുടെ ലോക്രോസ് ഡാനി വെൽബർഗ് ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കും മുൻപ് ഹോയ്ലൻ യുണൈറ്റഡിനായി ഗോൾ മടക്കിയെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ നിഷേധിച്ചു. 2-ാം പകുതിയിൽ 53-ാം മിനിറ്റിൽ പാസ്കൽ ഗ്രോസ് ബ്രൈറ്റന്റെ ലീഡ് ഇരട്ടിയാക്കി. 71-ാം മിനിറ്റിൽ യാവോ പെഡ്രോ ബ്രൈറ്റന്റെ വിജയമുറപ്പിച്ച 3-ാം ഗോളും നേടി. ലാംചെയാണ് അവസാന 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത്. 73-ാം മിനിറ്റിൽ ഹാനിബൽ മജ്ബ്രിയുടെ ഒരു തകർപ്പൻ ലോങ് റേഞ്ചറിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1 ഗോൾ മടക്കി. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 57% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബ്രൈറ്റണായിരുന്നു. 10 ഷോട്ടുകളാണ് ബ്രൈറ്റൺ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 659 പാസുകൾ 91% കൃത്യതയോടെ ബ്രൈറ്റൺ പൂർത്തിയാക്കി. 14 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 488 പാസുകൾ 85% കൃത്യതയോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൂർത്തിയാക്കി. 5 മത്സരങ്ങളിൽ നിന്ന് 12 പോയിൻറ്റോടെ ബ്രൈറ്റൺ ലീഗിൽ 3-ാം സ്ഥാനത്തെത്തി. 5 കളിയിൽ 3-ാം തോൽവി വഴങ്ങിയ യുണൈറ്റഡ് 6 പോയിൻറ്റോടെ 12-ാം സ്ഥാനത്താണ്. ഇനി സെപ്റ്റംബർ 21 ചാമ്പ്യൻസ് ലീഗിൽ ബയണിനെതിരായാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടുത്ത കളി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.